നമസ്കാരം ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ലോക്ക്ഡൌൺ നിയമങ്ങൾ ലംഘിച്ചതിന് ബോറിസ് ജോൺസന് കൂടുതൽ പിഴയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ്. 2020 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ഡൌണിംഗ് സ്ട്രീറ്റ് ഗാർഡനിലെ ഡ്രിങ്ക് പാർട്ടിക്ക് പിഴ ചുമത്തിയതായി സ്രോതസ്സുകൾ പുറത്തുവിട്ടതിന്റെ പിന്നാലെയാണ് സ്ഥിരീകരണം. ബ്രിട്ടനിലെ മൂന്ന് കൺസർവേറ്റീവ് ക്യാബിനറ്റ് മന്ത്രിമാർക്കും രണ്ട് ഷാഡോ മന്ത്രിമാർക്കുമെതിരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ. ബോറിസ് ജോൺസന്റെ ടീമിലെ മൂന്നംഗങ്ങളും സർ കെയർ സ്റ്റാമേഴ്സിൽ നിന്നുള്ള രണ്ടുപേരും ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്നുണ്ടെന്ന് പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ സൗജന്യമായി കുടൽ ക്യാൻസർ ടെസ്റ്റ് നടത്തണമെന്ന് ആരോഗ്യ സെക്രട്ടറി സാജിദ് ജാവിദ് അഭ്യർത്ഥിക്കുന്നു. ഓരോ വർഷവും യുകെയിൽ ഇപ്പോൾ ഏകദേശം 43,000 പേർക്ക് കുടൽ ക്യാൻസർ കണ്ടെത്തുന്ന സാഹചര്യത്തിലാണ് ഇത്. ഇംഗ്ലണ്ടിലെ ബെഡ്വർത്ത് നഗരമധ്യത്തിൽ ആക്രമണം. സംഭവത്തിൽ ഒരാൾക്ക് കുത്തേൽക്കുകയും നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. 12 രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹെപ്പറ്റൈറ്റിസ് കാരണം ഒരു കുട്ടിയെങ്കിലും മരിച്ചതായി ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു. 169 അപൂർവ കേസുകളെ കുറിച്ച് അറിയാമെന്ന് യു എൻ ബോഡി ശനിയാഴ്ച പറഞ്ഞു. യുകെ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്ന സ്വതന്ത്ര വാച്ച് ഡോഗിന്റെ ചുമതല നിർണ്ണയിക്കാൻ മന്ത്രിമാർക്ക് പുതിയ അധികാരങ്ങൾ നൽകുന്ന പദ്ധതികൾ വിവാദത്തിലേക്ക്. ഇതിന്റെ പേരിൽ ബോറിസ് ജോൺസൺ തിങ്കളാഴ്ച മറ്റൊരു പാർലമെന്ററി തോൽവി അഭിമുഖീകരിക്കും. യുകെ കൂടുതൽ സൈനിക ഉപകരണങ്ങൾ ഉക്രൈന് നൽകുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇരുവരും നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് വ്ളാഡിമിർ സെലൻസ്കി ഇത് സ്ഥിരീകരിച്ചത്. 24,731 കോടി രൂപയ്ക്ക് ബിഗ് ബസാർ അടക്കം ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ ഹോൾസെയിൽ സംരംഭങ്ങൾ വാങ്ങാനുള്ള നീക്കം റിലയൻസ് ഉപേക്ഷിച്ചു. ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ വായ്പ നൽകിയ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇടപാടിനെ എതിർത്ത് വോട്ട് ചെയ്തത് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. ഈ അധ്യയന വർഷത്തേക്കുള്ള CBSE പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ തുടരുന്നു. 10-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്ന് ഉറുദു കവി ഫായിസ് അഹമ്മദ് ഫൈസിയുടെ രണ്ട് കവിതകൾ ഒഴിവാക്കിയതിനെ ചൊല്ലിയാണ് പുതിയ പ്രതിഷേധം. റഷ്യ ഉക്രൈൻ യുദ്ധം, ജഹാംഗീർപുരി സംഘർഷം എന്നിവയുമായി ബന്ധപ്പെട്ട വാർത്താ റിപ്പോർട്ടിംഗിൽ ടി വി ചാനലുകൾക്ക് മാർഗരേഖയുമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ഇരു വിഷയങ്ങളിലും പല ചാനലുകളും അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഉദ്ദേശകപരവുമായ വാർത്തകൾ നൽകുന്നുവെന്നും ഇത് 1995 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്സ് നിയമത്തിന്റെ ലംഘനമാണെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. തുടർ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. മിനസോട്ടയിലെ മയോ ക്ലിനിക്കിലെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി വീണ്ടും അമേരിക്കയിലെത്തുന്നത്. ചോദ്യപേപ്പർ ആവർത്തനത്തിന്റെ പേരിൽ റദ്ദാക്കിയ പരീക്ഷകൾ മേയിൽ നടത്തുമെന്ന് കണ്ണൂർ സർവകലാശാല അധികൃതർ അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പരീക്ഷാ കൺട്രോളർ അറിയിച്ചു. കേരളത്തിൽ മുന്നേറാതെ 12-നും 14-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളിലെ കോവിഡ് വാക്സിനേഷൻ. കോർബിവാക്സ് എടുക്കാനായി കുട്ടികൾ എത്താത്തതിനാൽ വാക്സിൻ വയലുകൾ പാടായി പോകുന്ന പ്രതിസന്ധിയിലാണ് ആരോഗ്യ പ്രവർത്തകർ. പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിൽ. 6-അംഗ കൊലയാളി സംഘത്തിലെ അംഗമായ കോങ്ങാട് സ്വദേശി ബിലാലാണ് പിടിയിലായത്. വർക്കല ഹെലിപ്പാട് മേഖലയിൽ കരകൗശല സാധനങ്ങളും ലെതർ വസ്തുക്കളും വിൽക്കുന്ന കടയിൽ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് സംഭവം. CPM പ്രവർത്തകൻ കുന്നോൽ ഹരിദാസ് വധക്കേസ് പ്രതി RSS പ്രവർത്തകൻ നിജിൽ ദാസിനെ രേഷ്മ ഒളിപ്പിച്ചത് കൊലക്കേസ് പ്രതിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. രേഷ്മയുടെ പങ്കിൽ വിശദമായ അന്വേഷണം വേണമെന്നും പോലീസ് ആവശ്യപ്പെടുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.